ഫ്ലോർ ഡ്രെയിനുകൾ. അടുക്കള, കുളിമുറി എന്നിവിടങ്ങളിൽ വീഴുന്ന വെള്ളം ഒഴുക്കിക്കൊണ്ടുപോകാനാണ് ഫ്ലോർ ഡ്രെയിൻ പൊതുവെ ഉപയോഗിക്കുന്നത്. തറനിരപ്പിന് സമാന്തരമായാണ് ഫ്ലോർ ഡ്രെയിനിന്റെ ഇരുമ്പഴി ഉറപ്പിക്കുന്നത്. ഫ്ലോർ ഡ്രെയിൻ എന്താണെന്നും അവ എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്നും നമുക്ക് കാണാം. എന്താണ് ഫ്ലോർ ഡ്രെയിനുകൾ? ഫ്ലോർ ഡ്രെയിനുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെ? എത്ര തരം ഫ്ലോർ ഡ്രെയിനുകൾ ഉണ്ട്? എന്താണ് ഫ്ലോർ ഡ്രെയിനുകൾ? തറകളിൽ ഘടിപ്പിക്കുന്ന ഒരു പ്ലംബിംഗ് ഉപകരണമാണ് ഫ്ലോർ ഡ്രെയിൻ. ഫ്ലോർ ഡ്രെയിൻ ഇരുമ്പ് ഉരുക്കിയാണ് ഉണ്ടാക്കുന്നത്. തറകളിൽ വീഴുന്ന വെള്ളം ഇവയിലൂടെ ഒഴുകി ഓടയിലേക്ക് എത്തുന്നു. വെള്ളം കവിഞ്ഞൊഴുകാനും ചോർച്ച ഉണ്ടാകാനും സാധ്യതയുള്ള ഇടങ്ങളിൽ ഇവ ഉറപ്പിക്കുന്നു. കൂടാതെ മലിനജലം തുളുമ്പി വീഴാൻ സാധ്യതയുള്ള അലക്കുമുറി, പൊതുവിശ്രമമുറി, ജയിലിലെ കക്കൂസുകൾ, കുളിമുറി, കെട്ടിടങ്ങളിലെ പ്രവേശന മാർഗം, ഗാരേജ് എന്നിവിടങ്ങളിൽ ഫ്ലോർ ഡ്രെയിൻ ഉപയോഗിക്കുന്നു. ഏകീകൃതമായ പ്ലംബിംഗ് നിയമങ്ങൾ. ഫ്ലോർ ഡ്രെയിനുകൾ പ്ലംബിംഗ് ഉപകരണമാണ്. അതിനാൽ അവയിൽ പൈപ്പിൻ്റെ അത്രയും വ്യാസത്തിൽ നല്ല ഇനം സ്ട്രെയിനറുകൾ അഥവാ അരിപ്പ് ഘടിപ്പിക്കണം. ഫ്ലോർ ഡ്രെയിനുകൾ, ഫ്ലോർ റിസപ്റ്ററുകൾ, ഷവർ ഡ്രെയിനുകൾ കൂടാതെ അംഗീകാരമുള്ളവയും നിരപ്പിൽ വെള്ളം കിടക്കാത്ത തരത്തിലുള്ള യോജിപ്പുകൾ ഉണ്ടാക്കാൻ അരികുകൾ ഉള്ളവയും ആയിരിക്കണം. ഫ്ലോർ ഡ്രെയിനുകൾ റിസപ്റ്ററിന് പകരമായി ഉപയോഗിക്കരുത്. അമിതമായി നീരൊഴുക്കുണ്ടായാൽ അതിനെ താങ്ങാൻ പാകത്തിലുള്ള രൂപമോ ശേഷിയോ റിസപ്റ്ററുകൾക്ക് ഇല്ല. സുരക്ഷാ നിർദ്ദേശങ്ങൾ. ഫ്ലോർ ഡ്രെയിനിൻ്റെ ഉപയോഗം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കവിഞ്ഞൊഴുകുന്ന വെള്ളം, തറകഴുകുന്ന വെള്ളം എന്നിവ ശേഖരിക്കാൻ ഉണ്ടാക്കിയവയാണ് ഫ്ലോർ ഡ്രെയിനുകൾ. പണിസ്ഥലത്ത് രാസങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവ ഫ്ലോർ ഡ്രെയിനിലേക്ക് പ്രവേശിക്കുന്നത് തടയാൻ അവയ്ക്കു ചുറ്റും സ്പിൽ ബേമുകൾ ഉറപ്പിക്കുക. വിദഗ്ധോപദേശങ്ങൾ. വാഹനങ്ങളിൽ നിന്നും വീഴുന്ന ദ്രാവകങ്ങൾ നീരൊഴുക്ക് സമ്പ്രദായത്തിൽ എത്തുന്നതിന് മുൻപ് ഡ്രിപ്പ് പാനുകൾ അഥവാ പാത്രങ്ങൾ ഉപയോഗിച്ച് പിടിക്കുക. ഫ്ലോർ ഡ്രെയിനുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെ? തറകളിൽ വീഴുന്ന ജലം ഫ്ലോർ ഡ്രെയിനിലൂടെയാണ് ഒഴുകിപ്പോകുന്നത്. അവ വട്ടത്തിലോ ചതുരത്തിലോ ആണ് ഉണ്ടാക്കുന്നത്. വെള്ളം ഒഴുകുന്നതിനായി അവയിൽ ഇരുമ്പഴി പോലെ വിടവ് ഉണ്ടാക്കുകയോ ദ്വാരം ഇടുകയോ ചെയ്യുന്നു. ഇതിലൂടെ വെള്ളം മാത്രമേ ഒഴുകുകയുള്ളൂ. മുടി, മറ്റ് അവശിഷ്ടങ്ങൾ എന്നിവ ഓടയിലേക്ക് പ്രവേശിക്കുന്നതിനെ ഫ്ലോർ ഡ്രെയിൻ തടയുന്നു. ഫ്ലോർ ഡ്രെയിനിൽ ഇരുമ്പഴി പോലെയുള്ള വിടവും ദ്വാരവും ഇടുന്നതുകൊണ്ട് അവയിൽ തടസ്സം ഉണ്ടാവുകയില്ല. സുരക്ഷാ നിർദ്ദേശങ്ങൾ. എല്ലാ ഫ്ലോർ ഡ്രെയിനുകളും പരിശോധിച്ച് വെള്ളം ഏതു വഴിയാണ് ഒഴുകിപ്പോകുന്നത് എന്ന് മനസ്സിലാക്കുക. കട്ടിവസ്തുക്കൾ നീരൊഴുക്ക് സമ്പ്രദായത്തിൽ വീഴാതിരിക്കാൻ ഡ്രെയിനുകളിൽ സ്ക്രീൻ അഥവാ ആവരണം ഘടിപ്പിക്കുക. അവശിഷ്ടങ്ങളും മറ്റും ഫ്ലോർ ഡ്രെയിനിൽ വീണാൽ തടസ്സമുണ്ടായി ഫ്ലോർ ഡ്രെയിനുകൾ കൃത്യമായി പ്രവർത്തിക്കുകയില്ല. എണ്ണ, സോൾവെൻ്റുകൾ, പെയിൻ്റ്, രാസങ്ങൾ എന്നിവ ഫ്ലോർ ഡ്രെയിനിലോ മറ്റേതെങ്കിലും ഫിക്സ്ചറിലോ ഒഴിക്കരുത്. അവ കളയാൻ പ്രാദേശികമായ ഒരിടം കണ്ടെത്തുക. ഫ്ലോർ ഡ്രെയിനിനു ചുറ്റും തറ ചെരിച്ചായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ജലവും മറ്റ് ദ്രാവകങ്ങളും ഫ്ലോർ ഡ്രെയിനിലേക്ക് ഒഴുകുന്നു. ഫ്ലോർ ഡ്രെയിനിൽ വീഴുന്ന വെള്ളം അഴുക്കുചാലിലേക്കോ പ്ലംബിംഗ് സമ്പ്രദായത്തിലേക്കോ ഗുരുത്വാകർഷണത്തിൻ്റെ സഹായത്തോടെ ഒഴുകുന്നു. ജലം പമ്പ് ചെയ്യേണ്ടതിൻ്റെയോ മറ്റും ആവശ്യമില്ല. ഫ്ലോർ ഡ്രെയിനിന് ചുറ്റുമുള്ള പ്രതലത്തിൻ്റെ ചെരിവിനനുസരിച്ചാണ് ഫ്ലോർ ഡ്രെയിനിലേക്ക് വെള്ളം വേഗം ഒഴുകുന്നതും ഒഴുകാതിരിക്കുന്നതും. തുണിയോ ചൂലോ ഉപയോഗിച്ച് വെള്ളത്തെ തള്ളിയാൽ വെള്ളം വേഗത്തിൽ ഫ്ലോർ ഡ്രെയിനിൽ ഒഴുകിയിറങ്ങുകയും ചെയ്യും. ഫ്ലോർ ഡ്രെയിൻ സ്ഥാപിക്കുന്ന വിധം. ഫ്ലോർ ഡ്രെയിൻ മുറിയുടെ മധ്യത്തിൽ വയ്ക്കുന്നതാണ് നല്ലത്. എങ്കിലും സാധാരണയായി
ഭിത്തിക്കടുത്താണ് വയ്ക്കാറുള്ളത്. വീടിൻ്റെ പുറത്തുള്ള അഴുക്കുചാലിലേക്ക് എളുപ്പത്തിൽ മലിനജലം എത്താൻ വേണ്ടിയാണ് മുറയുടെ പുറം ഭിത്തിയോട് ചേർത്ത് ഫ്ലോർ ഡ്രെയിൻ സ്ഥാപിക്കുന്നത്. ഊർജ സാന്നിധ്യം. അടിസ്ഥാന ഊർജ തന്ത്രത്താൽ ആണ് ഫ്ലോർ ഡ്രെയിനുകൾ പ്രവർത്തിക്കുന്നത്. തറയുടെ ചെരിഞ്ഞ ഭാഗത്താണ് ഫ്ലോർ ഡ്രെയിനുകൾ സ്ഥാപിക്കുന്നത് എന്നതിനാൽ മലയുടെ മുകളിൽ നിന്നും കല്ല് താഴോട്ട് ഗുരുത്വാകർഷണത്താൽ ഉരുണ്ടുപോകുന്നത് പോലെ വെള്ളം ഒഴുകി ഫ്ലോർ ഡ്രെയിനിലേക്ക് എത്തുന്നു. ഗുരുത്വാകർഷണത്തിൽ ആശ്രയിച്ചാണ് ഫ്ലോർ ഡ്രെയിനുകൾ പ്രവർത്തിക്കുന്നത്. ഏതൊക്കെയാണ് പലതരം ഫ്ലോർ ഡ്രെയിനുകൾ? ഫ്ലോർ സിങ്കുകൾ. ഫ്ലോർ സിങ്കുകൾ അടുക്കളകളിലും മറ്റും സ്ഥാപിക്കുന്ന ഫ്ലോർ ഡ്രെയിനാണ്. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതും ഫ്രിഡ്ജ് പോലുള്ള ശേഖരണികളിൽ നിന്നും ഉണ്ടാകുന്നതുമായ മാലിന്യങ്ങളെയും മറ്റും ശേഖരിക്കാനാണ് ഇവ ഉപയോഗിക്കുന്നത്. അടുക്കള വൃത്തിയോടെയും സുരക്ഷിതമായും സൂക്ഷിക്കാൻ ഇവ സഹായിക്കുന്നു. ഭക്ഷണം സുരക്ഷിതമായി വയ്ക്കാനും പാകം ചെയ്യുന്നവർക്ക് സംരക്ഷണമേകാനും അടുക്കളകളിൽ ഫ്ലോർ ഡ്രെയിൻ അത്യാവശ്യമാണ്. ഒരു ഫ്ലോർ സിങ്കിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഡോം സ്ട്രെയിനർ, റിസപ്റ്റർ, റിമൂവബിൾ ഗ്രേറ്റ് അഥവാ മാറ്റാവുന്ന ഇരുമ്പുകൂട് എന്നിവയാണ് അവ. ഓടയുമായി നേരിട്ട് ഘടിപ്പിക്കാത്ത ഉപകരണങ്ങൾ, ഫിക്സ്ചറുകൾ എന്നിവയിൽ നിന്നും മാലിന്യങ്ങൾ സ്വീകരിക്കുന്നവയാണ് ഫ്ലോർ സിങ്കുകൾ. ഡ്രെയിനേജ് പൈപ്പിൽ തടസ്സമുണ്ടായാൽ മാലിന്യങ്ങൾ സ്വീകരിക്കുന്നതിന് വേറൊരു വേസ്റ്റ് റിസപ്റ്റർ വെച്ചിട്ടുണ്ടാകും. അതിനാൽ മാലിന്യങ്ങൾ തറയിലും മറ്റും കിടക്കുകയില്ല. സിംഗിൾ ഇൻലെറ്റ് ഫ്ലോർ ഡ്രെയിൻ. പേര് സൂചിപ്പിക്കുന്നത് പോലെ സിംഗിൾ ഇൻലെറ്റ് ഫ്ലോർ ഡ്രെയിനിൽ ഒരു ഇൻലെറ്റ് ഉണ്ട്. അത് സിംഗിൾ ഇൻലെറ്റ് ഫ്ലോർ ഡ്രെയിനിൻ്റെ മുകൾ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. മൾട്ടി ഇൻലെറ്റ് ഫ്ലോർ ഡ്രെയിൻ. പേരിലെ സൂചന പോലെ മൾട്ടി ഇൻലെറ്റ് ഫ്ലോർ ഡ്രെയിനിൽ ഒന്നിൽ കൂടുതൽ ഇൻലെറ്റുകൾ ഉണ്ടാകും. സിംഗിൾ ഇൻലെറ്റ് ഫ്ലോർ ഡ്രെയിനിൽ കാണുന്നത് പോലെ മൾട്ടി ഇൻലെറ്റ് ഫ്ലോർ ഡ്രെയിനിൻ്റെ മുകളിൽ ഒരു ദ്വാരമുണ്ട്. അതുകൂടാതെ നിരപ്പിന് താഴെ കിടക്കുന്ന ഭാഗത്തും വേറൊരു ഇൻലെറ്റ് ഉണ്ട്. ഫ്ലോർ ചാനൽ. ഫ്ലോർ ചാനൽ ഒരുതരം ഫ്ലോർ ഡ്രെയിനാണ്. ഇത് മറ്റു ഡ്രെയിനുകളിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. ഫ്ലോർ ട്രാപ്പ് എന്താണെന്നും അത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും നമുക്ക് കാണാം. ഉരുക്കിയ ഇരുമ്പ് വെച്ചാണ് ഫ്ലോർ ട്രാപ്പ് ഉണ്ടാക്കുന്നത്. വീടുകളിൽ മലിനജലം പ്രവേശിക്കുന്ന ഇടങ്ങളിലും കുളിമുറികളിലും അടുക്കള സിങ്കുകളിലും ഇവയെ ഘടിപ്പിക്കുന്നു. ഫ്ലോർ ട്രാപ്പ് ഘടിപ്പിച്ച ഇടത്തിൽ നിന്നാണ് മലിനജലം ഒഴുകി തുടങ്ങുന്നത്. കട്ടിയായ വസ്തുക്കൾ വീഴാതിരിക്കാൻ ഫ്ലോർ ട്രാപ്പിൻ്റെ മേൽഭാഗം ഇരുമ്പഴി വെച്ച് മൂടിയിട്ടുണ്ടാകും. മൂടി മാറ്റി ട്രാപ്പ് വൃത്തിയാക്കണം. നഹാനി ട്രാപ്പ്. കുളിമുറി, അടുക്കള, അലക്കുമുറി എന്നിവിടങ്ങളിൽ നിന്നും ഉപയോഗിച്ച വെള്ളം ശേഖരിക്കാൻ ഘടിപ്പിക്കുന്ന ട്രാപ്പുകളാണ് നഹാനി ട്രാപ്പുകൾ. റെയിൻ വാട്ടർ കളക്ടിംഗ് ഡ്രെയിനുകൾ. റെയിൻ വാട്ടർ കളക്ടിംഗ് ഡ്രെയിനുകൾ അഥവാ മഴവെള്ളം സംഭരിക്കുന്ന ഡ്രെയിനുകൾ മുറ്റത്തും കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രതലത്തിൽ നിന്നുള്ള ജലം മൊത്തമായി ശേഖരിക്കാൻ ഉണ്ടാക്കിയവയാണ് റെയിൻ വാട്ടർ കളക്ടിംഗ് ഡ്രെയിനുകൾ. ഷവർ ചാനൽ ഡ്രെയിൻ. ഉപരിതല ജലത്തെ പെട്ടെന്ന് പുറന്തള്ളാൻ ഷവർ ചാനൽ ഡ്രെയിൻ ഉപയോഗിക്കുന്നു. ഇത്തരം ഡ്രെയിനുകളുടെ പ്രത്യേകത അതിൻ്റെ വലിയ നീളവും ചെറിയ വീതിയുമാണ്. പ്രതലത്തിൽ നിന്നുള്ള ജലം മൊത്തമായി ഉൾക്കൊള്ളാൻ പാകത്തിൽ ഘടന ഉള്ളവയാണ് ഷവർ ചാനൽ ഡ്രെയിനുകൾ. പോയിന്റ് ഡ്രെയിനേജുകൾ. ഉറപ്പിക്കുന്നതിന് മുൻപും ശേഷവും മേൽക്കൂരയുടെ ഓവുചാലിൻ്റെ അടിയിലും മുറ്റത്തിൻ്റെ ചരിഞ്ഞ പ്രദേശങ്ങളിലും ടാപ്പുകളുടെ അടിയിലും വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിലുമാണ് പോയിന്റ് ഡ്രെയിനേജുകൾ പൊതുവെ ഘടിപ്പിക്കുന്നത്. മേൽക്കൂരയിൽ നിന്നും വീഴുന്ന ജലത്തെ നീക്കി ജലം കെട്ടിടത്തിൻ്റെ ചുറ്റും കെട്ടിക്കിടക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടിത്തറയുടെ കാലാവധി കൂട്ടാനും മുറ്റവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാനും ഇത് സഹായിക്കുന്നു. പോയിന്റ് ഡ്രെയിനേജ് സമ്പ്രദായം.
ഒന്ന് റോഡ് നടപടി എന്നിവ, രണ്ട് അടുക്കി വെച്ച പാളികൾ, മൂന്ന് റോഡിൻ്റെ അടിത്തറ, നാല് മണ്ണ്, അഞ്ച് മഴവെള്ളവും മറ്റു ജലങ്ങളും, ആറ് ചവറ്റുകൊട്ട, ഏഴ് വിഭജിച്ച വെള്ളമെടുക്കാനുള്ള നാളി, എട്ട് ചവറ്റുകൊട്ട, ഒൻപത് നീരൊഴുക്കിനുള്ള ഇരുമ്പഴി, പത്ത് മഴവെള്ള പൈപ്പ്, പതിനൊന്ന് കോൺക്രീറ്റ് ഹീൽ അഥവാ കോൺക്രീറ്റ് അടിത്തറ. പണിസ്ഥലത്ത് വെള്ളം കളഞ്ഞാൽ അത് വളരെയധികം മലിനജലം ഉണ്ടാക്കും. രാസങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സുരക്ഷാ വസ്ത്രങ്ങളും മുഖം മൂടി, കൈയുറവുകൾ, കണ്ണ് സംരക്ഷണി, റബ്ബർ ബൂട്ടുകൾ മുതലായവ സുരക്ഷാ ഉപകരണങ്ങളായി ധരിക്കണം. ടൈപ്സ് ഓഫ് ഫ്ലോർ ഡ്രെയിൻ. പലതരം ഫ്ലോർ ഡ്രെയിനുകൾ. നമ്മൾ പലതരം ഫ്ലോർ ഡ്രെയിനുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇവ ഇൻറ്റീരിയർ ഫ്ലോർ ചാനലുകളാണ്. ഇൻറ്റീരിയർ ഫ്ലോർ ചാനലുകൾ അടുക്കളകളിലും സ്വിമ്മിംഗ് പൂളിലും ജിംനേഷ്യത്തിലും ഉപയോഗിക്കുന്നു. കൂടുതൽ അളവിൽ വെള്ളം ശേഖരിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അതിനാൽ തറയുടെ പ്രതലത്തിൽ ഫ്ലോർ ചാനൽ ഉറപ്പിക്കുന്നു. തേയ്മാനം സംഭവിക്കാതിരിക്കാനും എളുപ്പത്തിൽ വൃത്തിയാക്കാനും സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചാണ് ഇവയിൽ ഇരുമ്പഴി ഉണ്ടാക്കുന്നത്. ഈ കിച്ചൺ പോയിന്റ് ഡ്രെയിനിൽ മാലിന്യങ്ങളെ പിടിക്കാൻ വലിയൊരു ബാസ്കറ്റ് സ്ട്രെയിനർ അഥവാ അരിപ്പ ഉണ്ട്. ഈ സ്ട്രെയിനർ നീക്കാനും വൃത്തിയാക്കാനും എളുപ്പമാണ്. പ്രതലങ്ങളെല്ലാം മേന്മയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. മേൽത്തരം കെട്ടിട സമുച്ചയങ്ങളിലും ഫ്ലോർ ചാനലുകൾ ഉപയോഗിക്കാറുണ്ട്. ഇക്കാണുന്ന സോഫിസ്റ്റിക്കേറ്റഡ് ഷവർ അതിൻ്റെ ഉദാഹരണമാണ്. വിവിധതരം ഇരുമ്പഴികളും ലഭ്യമാകുന്നു. ഇതാണ് ഷവർ ഗ്രേറ്റിംഗ്. ഇത് ഷവർ ചാനലിൻ്റെ നീരൊഴുകുന്ന ദ്വാരം. കട്ടിയുള്ള വസ്തുക്കൾ, ഉദാഹരണത്തിന് മുടി, ഷവർ ചാനലിലേക്ക് വീഴുന്നത് തടയാനായി ഒരു അരിപ്പ ഉണ്ട്. ആവശ്യാനുസരണം ഈ അരിപ്പയെ നീക്കി വൃത്തിയാക്കാവുന്നതാണ്. ഇത് ഡ്രെയിൻ ഔട്ട്ലെറ്റ് ആണ്. ഉറപ്പിക്കുന്ന സമയത്ത് ഇതിനെ പ്രധാന ഡ്രെയിനേജ് പൈപ്പിൽ യോജിപ്പിക്കുന്നു. ഈ കാണുന്നത് ഉറപ്പിച്ച ഷവർ ചാനലാണ്. ഷവർ ചാനൽ ഡ്രെയിനേജ് പൈപ്പുമായി യോജിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ. ഇനി പ്ലംബർ ഇരുമ്പഴിയെ ഷവർ ചാനലിൻ്റെ മുകളിൽ വയ്ക്കുന്നു. ഗ്ലാസ് കവർ ഡ്രെയിനേജ് പൈപ്പിൻ്റെ മുകളിലും വയ്ക്കുന്നു. മുറ്റത്തും നടവഴിയിലും വീഴുന്ന മഴവെള്ളത്തെ എളുപ്പത്തിൽ ഒഴുക്കിക്കൊണ്ടുപോകാനാണ് ചാനൽ ഡ്രെയിനുകൾ ഉപയോഗിക്കുന്നത്. വാഹനം ഓടിക്കാൻ പാകത്തിലും നടക്കാൻ പാകത്തിലും മുൻകൂട്ടി തയ്യാറാക്കിയ പലതരം ഇരുമ്പഴികളും ചാനൽ ഡ്രെയിനുകളുമുണ്ട്. ഇപ്പൊ കാണുന്നത് ഒരു മഴവെള്ളം സംഭരിക്കുന്ന ഡ്രെയിനാണ്. ഇത് ഉറപ്പിക്കുന്നതിന് മുൻപ് ഉള്ളതാണ്. ഉറപ്പിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് ഈ കാണുന്നത്.
ഒഴുകുന്ന വെള്ളം ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന പെട്ടികളാണ് പോയിന്റ് ഡ്രെയിനേജ്. ഇവയ്ക്ക് വലിയ ഇൻലെറ്റും വലിയ സംഭരണശേഷിയുമുണ്ട്. ഇവയിലും വിവിധ തരത്തിലുള്ള ഇരുമ്പഴികൾ ഉണ്ട്. ഇത് ഉറപ്പിക്കുന്നതിന് മുൻപുള്ള പോയിന്റ് ഡ്രെയിനേജ് ആണ്. ഉറപ്പിച്ചു കഴിഞ്ഞാൽ പുറമേ കറുത്ത ഇരുമ്പഴി മാത്രമേ കാണുകയുള്ളൂ. ഡ്രെയിൻ വെള്ളം ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന പോയിന്റ് ഡ്രെയിനേജിന്റെ വലിയ സംഭരണിയാണ് ഇത്. ഈ വലിയ സംഭരണി മണ്ണിനടിയിൽ കുഴിച്ചിടുകയാണ് ചെയ്യുക. ഉറപ്പിച്ചു കഴിഞ്ഞാൽ പോയിന്റ് ഡ്രെയിനേജ് ഇതുപോലെയാണ് കാണുന്നത്. നേരത്തെ പറഞ്ഞ വിധം കറുത്ത ഇരുമ്പഴി മാത്രമേ പുറമേ കാണുകയുള്ളൂ. പഠിച്ച കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായില്ലേ? എന്താണ് ഫ്ലോർ ഡ്രെയിനുകൾ? തറകളിൽ ഘടിപ്പിക്കുന്ന ഒരു പ്ലംബിംഗ് ഉപകരണമാണ് ഫ്ലോർ ഡ്രെയിൻ. ഇവ ഇരുമ്പുരുക്കിയാണ് ഉണ്ടാക്കുന്നത്. തറകളിൽ വീഴുന്ന വെള്ളം ഇവയിലൂടെ ഒഴുകിയാണ് ഓടയിലേക്ക് എത്തുന്നത്. ഫ്ലോർ ഡ്രെയിനുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെ? തറയിൽ വീഴുന്ന ജലം ഫ്ലോർ ഡ്രെയിനിലൂടെ ഒഴുകി പോകുന്നു. അവ വട്ടത്തിലോ ചതുരത്തിലോ ആണ് ഉണ്ടാക്കുന്നത്. വെള്ളമൊഴുകുന്നതിനായി അവയിൽ ഇരുമ്പഴി പോലെ വിടവ് ഉണ്ടാക്കുകയോ ദ്വാരമിടുകയോ ചെയ്യുന്നു. ഇതിലൂടെ വെള്ളം മാത്രമേ ഒഴുകുകയുള്ളൂ. മുടി, മറ്റ് അവശിഷ്ടങ്ങൾ തുടങ്ങിയവ ഓടയിലേക്ക് പ്രവേശിക്കുന്നതിന് ഫ്ലോർ ഡ്രെയിൻ തടയുന്നു. ഫ്ലോർ ഡ്രെയിനിൽ ഇരുമ്പഴി പോലെയുള്ള വിടവും ദ്വാരവും ഇടുന്നതുകൊണ്ട് അവയിൽ തടസ്സമുണ്ടാവുകയില്ല. ഇതാണ് ഫ്ലോർ ഡ്രെയിനുകളുടെ പ്രവർത്തന രീതി. എത്ര തരം ഫ്ലോർ ഡ്രെയിനുകൾ ഉണ്ട്? ഫ്ലോർ സിങ്ക്, സിംഗിൾ ഇൻലെറ്റ് ഫ്ലോർ ഡ്രെയിൻ, മൾട്ടിപ്പിൾ ഇൻലെറ്റ് ഫ്ലോർ ഡ്രെയിൻ, ഫ്ലോർ ചാനൽ, നഹാനി ട്രാപ്പ്, റെയിൻ വാട്ടർ കളക്ടിംഗ് ഡ്രെയിൻ, ഷവർ ചാനൽ ഡ്രെയിൻ, പോയിന്റ് ഡ്രെയിനേജ് സിസ്റ്റം എന്നിവയാണ് വിവിധ തരം ഫ്ലോർ ഡ്രെയിനുകൾ. നിങ്ങളിപ്പോൾ ഫ്ലോർ ഡ്രെയിനുകൾ, അവയുടെ പ്രവർത്തന തത്വം, പലതരം ഫ്ലോർ ഡ്രെയിനുകൾ, അവയുടെ ഉപയോഗങ്ങൾ എന്നിവ പഠിച്ചു കഴിഞ്ഞു.